بسم الله الرحمن الرحيم. أولئك الذين هدى الله فبهداه مقتدح، قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين. صدق الله العلي العليم. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ, അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ്സിൽ, പരിമിതമായ ആയുസ്സിൽ പരമാവധി പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കുക, ക്ഷമിക്കുക. എപ്പോഴെങ്കിലും ജീവിതത്തിൽ അബദ്ധങ്ങൾ, തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ അള്ളാഹുവിനോട് ഉടനെ തന്നെ പശ്ചാത്തപിച്ച് ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട് കൂടുതൽ അള്ളാഹുവുമായിട്ട് അടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ തന്നെ നന്മകൾ കൂടുതൽ ചെയ്തുകൊണ്ട് ആ തെറ്റുകളെ മായ്ച്ചു കളയുവാൻ പരിശ്രമിക്കുക. അതൊക്കെയാണ് തഖ്വ. അള്ളാഹു അവന്റെ മുത്തഖീങ്ങളായ അടിയാറുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാവട്ടെ. അവന്റെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ വേദഗ്രന്ഥങ്ങളോടൊപ്പം പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ വേദഗ്രന്ഥങ്ങൾക്കും ഒരു പ്രവാചകനുണ്ട്, അല്ലെങ്കിൽ എല്ലാ പ്രവാചകനും ഒരു വേദഗ്രന്ഥമുണ്ട്, വേദങ്ങളില്ലാത്ത പ്രവാചകനുമുണ്ട്, പക്ഷേ പ്രവാചകന്മാരുണ്ട്. പ്രവാചകന്മാരെ അള്ളാഹു എല്ലാ കാലഘട്ടങ്ങളിലും നിയോഗിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരാണ് എന്നതും ശ്രദ്ധേയമാണ്. മുശ്രിക്കുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ പ്രവാചകനെതിരെ ഉന്നയിച്ച തടസ്സവാദങ്ങളിൽ, അത് അംഗീകരിക്കാതിരിക്കുവാൻ അവർ ഉന്നയിച്ചിരുന്ന തടസ്സവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇതെന്തൊരു പ്രവാചകനാണ് സാധാരണ ഒരു മനുഷ്യൻ? ഞങ്ങളെപ്പോലെ ജീവിക്കുന്ന, അങ്ങാടിയിൽ നടക്കുന്ന, വിവാഹം കഴിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെ ഒരാൾ പ്രവാചകനാകാൻ പാടില്ലല്ലോ എന്നായിരുന്നു അവരുടെ വാദം, അവരുടെ വാദങ്ങളിൽ ഒരു വാദം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത്, ഈ ഭൂമിയിൽ മനുഷ്യന്മാരല്ല, വേറെ ഏതെങ്കിലും വർഗമായിരുന്നുവെങ്കിൽ ആ വർഗത്തിൽ നിന്നായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിക്കുക. ഉദാഹരണമായി, മലക്കുകളായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ, ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീൻ, ഭൂമിയിലുള്ളതൊക്കെ മനുഷ്യർക്ക് പകരം മലക്കുകളാണ് എങ്കിൽ, ലനസ്സൽന അലൈഹിം മിനസ്സമാഇ മലക്കം റസൂല, ആകാശത്തു നിന്ന് നാം അവർക്കൊരു മലക്കിനെ റസൂലായിട്ട് നിയോഗിക്കുമായിരുന്നു. മലക്കുകളുടെ ഒരു ലോകത്തേക്കാണ് പ്രവാചകനെ നിയോഗിക്കുന്നത് എങ്കിൽ മലക്കായിരിക്കും പ്രവാചകൻ. മനുഷ്യരുടെ ലോകത്തേക്കാണ് അള്ളാഹു പ്രവാചകനെ നിയോഗിക്കുന്നതെങ്കിൽ മനുഷ്യനായിരിക്കും പ്രവാചകൻ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യുക്തി, അള്ളാഹു മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ച യുക്തി. എന്തുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഒരു മലക്ക് വന്നിട്ട് ആ മലക്ക് ഒരു അമാനുഷികനായിട്ട് ജീവിച്ച് ഗ്രന്ഥം ആ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു കാര്യവുമില്ല? കാരണം, അത് അപ്പോൾ ആളുകൾ പറയുക, ഇയാൾ ഒരു മനുഷ്യനല്ല, അമാനുഷികനായ ഒരു സൃഷ്ടിയാണ്, മലക്കാണ്. ഒരു മലക്കിന് എന്തും പറയാം, ഒരു മലക്കിന് എത്ര ശുദ്ധനായിട്ടും ജീവിക്കാം, പക്ഷേ മനുഷ്യർക്കത് സാധ്യമല്ല. അപ്പോൾ അള്ളാഹുവിന്റെ യുക്തി, മനുഷ്യർക്കിടയിൽ മനുഷ്യനെ പ്രവാചകനായിട്ട് നിയോഗിക്കുക, അത് മനുഷ്യൻ തന്നെയാണ്, പക്ഷേ അത് അമാനുഷികനായ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ
പദവിയിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ നിയോഗിക്കുക വഴി അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് ഇങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കലാണ്. മനുഷ്യർക്കിടയിലേക്ക് മനുഷ്യനെ നിയോഗിച്ചുകൊണ്ട് ഇതാ ഒരു മനുഷ്യൻ എന്ന് പറയുകയും എന്നിട്ട് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ മനുഷ്യനായിട്ടുള്ള മനുഷ്യനിൽ, മനുഷ്യനായിട്ടുള്ള പ്രവാചകനിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ മാതൃകയുണ്ട്, ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് അള്ളാഹു പറയുകയും ചെയ്യുകയാണ്. ഉസ്വത്തുൻ ഹസന, നല്ല മാതൃകയുണ്ട്. മാതൃക എന്ന് പറയുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ വളരെ പ്രധാനമാണ്. മാതൃക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വേദഗ്രന്ഥത്തിന് ലോകത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യമല്ല. ആ വേദഗ്രന്ഥത്തിന്റെ ഒരു ജീവൽ രൂപം ലോകത്തുണ്ടായിട്ടില്ലെങ്കിൽ, അക്ഷരങ്ങൾക്ക് കടലാസുകൾക്ക് ലോകത്ത് ഒരു പരിവർത്തനവും സൃഷ്ടിക്കാൻ സാധ്യമല്ല. ആ അക്ഷരങ്ങളെ ജീവൽ രൂപങ്ങളാക്കി മാറ്റുന്നതിൽ ഈ അക്ഷരങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ വിജയിക്കുന്നില്ലെങ്കിൽ, ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രത്യേകത എന്താ? ഇതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രത്യേകത. അള്ളാഹു എല്ലാ കാലത്തും മോഡലുകളെ മനുഷ്യരുടെ മുമ്പിൽ വെച്ചു. ആ മോഡലുകൾ പ്രവാചകന്മാരായിരുന്നു. അവർ കൊണ്ടുവന്ന തത്വശാസ്ത്രത്തിന്റെ ജീവിക്കുന്ന മോഡലുകൾ, ഇതാണ് ആ മോഡലുകൾ എന്ന് അള്ളാഹു ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കാണിച്ചു കൊടുത്തു. അവരായിരുന്നു പ്രവാചകന്മാർ. എന്നിട്ട് പറഞ്ഞു, ഈ മോഡലുകളെ നിങ്ങൾ പിൻപറ്റുക, ഇത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, നിങ്ങളെപ്പോലെ കൈകാലുകളുള്ള, നിങ്ങളെപ്പോലെ ജീവിക്കുന്ന, നിങ്ങളെപ്പോലെ വിവാഹം കഴിക്കുന്ന, നിങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണിത്. പക്ഷേ നിങ്ങൾക്കില്ലാത്ത പ്രത്യേകതകൾ ഈ മനുഷ്യൻ ആർജിച്ചിരിക്കുന്നു. വിശിഷ്ടമായ ഗുണങ്ങൾ ഉള്ള ഒരു മനുഷ്യനാണിത്. ഈ മനുഷ്യനെപ്പോലെ നിങ്ങളാവുക എന്നാണ് ഓരോ പ്രവാചകന്മാരെ വരുമ്പോഴും അയക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നത്. അതിന്റെ കാരണം, വേദഗ്രന്ഥങ്ങൾക്ക് അല്ലെങ്കിൽ അക്ഷരങ്ങൾക്ക് അല്ലെങ്കിൽ കിതാബുകൾക്ക് പുസ്തകങ്ങൾക്ക് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല, മനുഷ്യരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഈ വേദങ്ങളും തത്വശാസ്ത്രങ്ങളും കൊണ്ടുവരുന്ന മനുഷ്യർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ആ മനുഷ്യരുടെ ജീവിതങ്ങൾക്കുള്ള പിൻബലമാണ് തത്വശാസ്ത്രം നൽകുന്നത്. കേവലമായ ഒരു തത്വശാസ്ത്രത്തിന് ലോകത്ത് ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. പണ്ടും കഴിയില്ല, ഇപ്പോഴും കഴിയില്ല. ലോകത്ത് വളരുന്ന പ്രസ്ഥാനങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ പ്രസ്ഥാനങ്ങളുടെ തത്വശാസ്ത്രം പഠിച്ചിട്ടല്ല ജനങ്ങൾ അതിലേക്ക് ആകർഷിതരാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ വന്നിട്ടുള്ളത് മൂലധനം വായിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചത് കൊണ്ടല്ല. അത് വായിക്കുന്നവരുണ്ടാകും, പക്ഷേ അതിലെ ചില മോഡലുകൾ അവർക്ക് ആകർഷകമായി തോന്നുകയും അവരുടെ ത്യാഗങ്ങൾ അവരെ ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. ഭൗതിക പ്രസ്ഥാനങ്ങൾ പോലും ഇങ്ങനെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഏറ്റവും നമ്മൾ തന്നെ ഒരു ഖതീബ് അല്ലെങ്കിൽ ഒരു പ്രഭാഷകൻ ഖുർആനിലെ ആയത്തുകൾ വരിവരിയായി നിങ്ങളോട് ഓതുന്നു, അല്ലെങ്കിൽ ഹദീസുകൾ ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിച്ചു നൽകുന്നു, ഇതിനേക്കാളെല്ലാം നിങ്ങളെ സ്വാധീനിക്കുന്നത് ഈ ആയത്തിനും ഹദീസിനും ഉപോത്ബലകമായി ഒരു പ്രവാചകന്റെ ചരിത്രം അല്ലെങ്കിൽ ഒരു സഹാബിയുടെ മാതൃക നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുലക്കും. നിങ്ങളൊരു മാതൃക കേൾക്കുമ്പോൾ അത് നിങ്ങളെ ആകർഷിക്കും. ഒരക്ഷരം കേൾക്കുന്നതിനേക്കാൾ ഒരു മാതൃക, ഒരു മോഡൽ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ചരിത്രം കേൾക്കുമ്പോൾ അതിൽ നിങ്ങൾ ആകൃഷ്ടരാകുന്നു, അത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ അനുഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരെ പ്രവാചകന്മാരായിട്ട് നിയോഗിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ മുമ്പിൽ ചില മാതൃകകൾ, ഈ മാതൃകകളെ നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞത്. ആ പ്രവാചകന്മാർ വന്നിട്ടും അവരും ചെയ്തത് എന്താണ്? അവരും മാതൃകകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവരും മാതൃകകൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. വെറും ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ വചനങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് അവരെ ഉപദേശിച്ചുകൊണ്ട് ഇരിക്കുകയല്ല പ്രവാചകൻ ചെയ്യുന്നത്. പ്രവാചകനും ചില മോഡലുകളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഈ മാതൃകകളെ പിൻപറ്റുക. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ, നിങ്ങൾ എന്റെ സുന്നത്തിനെ പിൻപറ്റണം, അത് മുറുകെ പിടിക്കണം. എനിക്ക് ശേഷം വരുന്ന ഖുലഫായി റാഷിദുകളെയും നിങ്ങൾ മുറുകെ പിടിക്കണം. ആ ഖുലഫായി റാഷിദുകൾ എനിക്ക് ശേഷം നിങ്ങളുടെ മുമ്പിലുള്ള മോഡലുകളായിരിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ തന്നെ റസൂൽ പറഞ്ഞു, ഇഖ്തദു, നിങ്ങൾ പിൻപറ്റുക രണ്ട് വ്യക്തിത്വങ്ങളെ നിങ്ങൾ പിൻപറ്റുക. ആരാണ് ആ രണ്ട് വ്യക്തിത്വങ്ങൾ?
അബൂബക്കർ ഉമർ, അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിൻപറ്റുക. ഈ അബൂബക്കറും ഉമറും നിങ്ങൾക്ക് കുതുവത്തായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ മോഡലുകളെ, ഈ രണ്ട് വ്യക്തിത്വങ്ങളെ നിങ്ങൾ മോഡലുകളായിട്ട് സ്വീകരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഷഹീദ് സയ്യിദ് ഖുത്തുബ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് ഇസ്ലാമിക വിപ്ലവം 23 വർഷം കൊണ്ട് എന്തുകൊണ്ട് വിജയിച്ചു എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം, ആ ഉത്തരം ഇങ്ങനെയായിരുന്നു. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ആ ഉത്തരം ഇങ്ങനെയായിരുന്നു: പ്രവാചകന്റെ വിപ്ലവം വെറും 23 വർഷം കൊണ്ട് വിജയിക്കുവാനുള്ള കാരണം ഈ വേദഗ്രന്ഥ മുസ്ഹഫുകളുടെ ജീവിക്കുന്ന പതിപ്പുകളെ പ്രവാചകൻ ഉണ്ടാക്കി എന്നതുകൊണ്ടാണ്. അങ്ങനെ ഖുർആൻ മുസ്ഹഫുകൾ മദീനയുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കാൻ സഹാബികളും മനുഷ്യരുമായിട്ട് രണ്ട് കാലിൽ മുസ്ഹഫുകൾ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോ അബൂബക്കറും ഉമറും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബി താലിബും ഇത് മുസ്ഹഫുകളുടെ സാക്ഷാൽ ജീവൽ രൂപങ്ങളായിട്ട് മദീനയുടെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെടുകയും ഇതാ ഖുർആൻ നടക്കുന്നത് നോക്കൂ എന്ന് പറയുവാൻ കഴിയുമാറ് ഖുർആന്റെ നേർപതിപ്പുകളായിട്ട് സഹാബിമാര് മാറുകയും ചെയ്തപ്പോഴാണ് ഇസ്ലാമിക വിപ്ലവം വിജയിച്ചത് എന്ന് മഹാനായ ഷഹീദ് സയ്യിദ് ഖുത്തുബ് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചത് ഇതുകൊണ്ടാണ്. നാം എന്തുകൊണ്ട് മാതൃകകളെ സംബന്ധിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ, പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അതിന്. ആ കാരണം, നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലായിടങ്ങളിലും നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റങ്ങൾ, കൂടുതൽ നന്മകളിലേക്കുള്ള മാറ്റങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും പൂതിയാണ്. എന്റെ ഭാര്യ നന്നാവണം, എന്റെ സന്താനങ്ങൾ നന്നാവണം, അവർ ലോകത്തും ഈ ലോകത്തും പരലോകത്തും വിജയിക്കണം എന്ന് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നു, മാതാവും പിതാവും ആഗ്രഹിക്കുന്നു. നല്ല ഒരു ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യയെ ദാഹിക്കുന്നു, നല്ല ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവ് ആഗ്രഹിക്കുന്നു, നല്ല മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ ആഗ്രഹിക്കുന്നു, നല്ല ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു നല്ല സമൂഹം ഈ ലോകത്തുണ്ടായെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു നല്ല രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഈ ലോകത്ത് നമുക്കായെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല നമുക്ക് മാതൃകകൾ ഇല്ലെങ്കിൽ. നമുക്ക് മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിൽ ഈ ആഗ്രഹങ്ങളൊന്നും ലോകത്ത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എത്രമാത്രം മോഡലുകളുണ്ട്, നമ്മൾ സാധാരണ റോൾ മോഡൽ എന്ന് പറയാറുണ്ട്. ഇന്ന് ലോകത്ത് കുറെ മോഡലുകളുണ്ട്. എന്താണ് മോഡലുകൾ? എന്തിനാണ് മോഡലുകൾ? ഒരു പരസ്യക്കാരനൊരു മോഡൽ വേണം. എന്തിനാണ് മോഡൽ? അയാള് ആ സിനിമക്കാരൻ അല്ലെങ്കിൽ ആ പ്രശസ്തനായ വ്യക്തിത്വം അയാൾ ഉപയോഗിക്കുന്നതാണ് ഈ എണ്ണ സോപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പിന്നീട് വേറെ അക്ഷരങ്ങളും വാക്കുകളും അവർക്ക് ആവശ്യമില്ല. അയാളുടെ ചിത്രങ്ങളും അയാൾ ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. അതേപ്പറ്റി നിങ്ങൾ നൂറുകണക്കിന് പേജുകളിൽ അതിന്റെ വിശേഷണങ്ങൾ, ഗുണവിശേഷണങ്ങൾ പ്രചരിപ്പിച്ചാലും അത് ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല. അതാരാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒരു പ്രചാരണം അഴിച്ചുവിടുമ്പോ ജനങ്ങൾ അതിൽ ആകർഷിക്കുന്നു. അങ്ങനെ ലോകത്ത് കുറെ മോഡലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കുറെ റോൾ മോഡലുകൾ എന്ന് പറഞ്ഞിട്ട് വ്യാജമായ കുറെ പ്രതീകങ്ങളെയും ബിംബങ്ങളെയും ജനങ്ങൾ കൊണ്ടാടുന്നുണ്ട്. അപ്പോ അത് ജനങ്ങളെ സ്വാധീനിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് നല്ല നന്മയുടെ കാര്യത്തിലും ഇത് പ്രധാനമാണ്. അപ്പൊ നമ്മള് കുടുംബത്തിൽ നമ്മള് നല്ല ഒരു മാറ്റമുണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹോദരന്മാരെ നമുക്ക് കഴിയില്ല നമ്മുടെ കുടുംബത്തിൽ കുതുവത്ത് മോഡലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ. ചില മാതാപിതാക്കളെ മക്കളോട് സത്യം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ അവർ പലപ്പോഴും അനാവശ്യമായിട്ടും അല്ലെങ്കിൽ ആവശ്യത്തിനും കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കൾ ശ്രദ്ധിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അവർ വലിയ കാര്യങ്ങളായിരിക്കുകയില്ല. അതിന് മാത്രം അവർ സത്യസന്ധരായിരിക്കും. പക്ഷേ പലപ്പോഴും ചെറുത് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അവർ കളവ് പറയുന്നത് സത്യം മാത്രമേ പറയാവൂ എന്ന് അവർ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ ഉപദേശം കേട്ടുകൊണ്ടേയിരിക്കുന്ന മക്കൾ കാണുന്നു. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ സത്യസന്ധരായ മക്കളുണ്ടാവില്ല. ഭാര്യയോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന, ഉമ്മയോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഉപ്പയെ കണ്ട് വളർന്നിട്ടുള്ള ഒരു മകൻ, ആ മകൻ അവന്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ഉപ്പയോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഉമ്മയെ കണ്ട് ജീവിച്ചിട്ടുള്ള മകൾ ഭർത്താവിനോട് മോശമായിട്ട് പെരുമാറുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബങ്ങളിൽ മാതൃകയില്ല സഹോദരന്മാരെ. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ മോശമാകുന്നത്. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാമായിരിക്കും, മക്കളെ ഒരിക്കലും ഉപദേശിക്കാത്ത മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്.
അവരൊരിക്കലും മക്കളോട് ഇന്നത് ചെയ്യണം എന്ന് പറയാറുണ്ടായിരിക്കും. പക്ഷേ പല ആളുകളും പറയുന്നത് പോലെ പല ആളുകളും ഉപദേശങ്ങൾ ഇങ്ങനെ കൊട്ടകൊട്ടയായിട്ട് മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിചാരം ഈ ഉപദേശങ്ങൾ കൊണ്ട് മക്കൾ നന്നാകുമെന്നാണ്. അതേ അവസരം വളരെ അത്യാവശ്യമായിട്ട് മാത്രം മക്കൾക്ക് ഉപദേശങ്ങൾ നൽകുകയും എന്നാൽ മക്കളോട് ഒപ്പം മാന്യമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. പല മക്കളെയും ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്, നിങ്ങളും കാണുന്നുണ്ടാകും, അങ്ങനെയുള്ള മക്കളാണ് നല്ല മക്കളായിട്ട് വളരുന്നത്. അവർക്ക് ഉപദേശങ്ങൾ കുറവായിരിക്കും, പക്ഷെ അവരുടെ മുന്നിൽ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു ജീവിതത്തിന്റെ മാതൃകയുണ്ടായിരിക്കും. അതൊരു അസാമാന്യമായ മാതൃകയായിരിക്കും. ആ മാതൃക അവർ കാണുക മാത്രമാണ് ചെയ്യുന്നത്, ചെറുപ്പം മുതൽ അത് കാണുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, കുട്ടികൾ എല്ലായ്പ്പോഴും അനുകരിക്കുന്ന പ്രവണതയുള്ളവരാണ്. ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾ, അവർക്കൊരു മോഡൽ വേണം. എല്ലാ കുട്ടികൾക്കും ഒരു മോഡൽ വേണം. ആരെയും കണ്ടാൽ അവർ അനുകരിക്കും. ഒരു ഡ്രൈവറെ കാണുമ്പോൾ അവർ വിചാരിക്കും ഒരു ഡ്രൈവറായെങ്കിൽ എന്ന്. ഒരു പോലീസുകാരനെ കാണുമ്പോൾ അവർ വിചാരിക്കും ഒരു പോലീസുകാരനാണ് ഞാൻ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അതേപോലെ തന്നെ കുട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ റോൾ മോഡൽ അവന്റെ ഉപ്പയാണ്, അല്ലെങ്കിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ അവന്റെ ജ്യേഷ്ഠനാണ്. ഇവരെയാണ് ഒരു കുട്ടി ആദ്യമായിട്ട് മോഡലായിട്ട് സ്വീകരിക്കുന്നത്. ഈ മോഡൽ സ്വീകരിക്കപ്പെടുമ്പോൾ തന്നെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു മോഡലാകാൻ പറ്റാത്ത ഉപ്പയാണ് ഉപ്പയെങ്കിൽ, ആ കുട്ടിക്ക് പിന്നീട് എവിടെ നിന്ന് എന്തുപദേശങ്ങൾ കിട്ടിയാലും ആ കുട്ടി നന്നാവാൻ വലിയ പ്രയാസമാണ്. ഇത് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കുടുംബത്തിൽ മാതൃകയാകാൻ സാധിക്കുന്നുണ്ടോ എന്നവർ പരിശോധിക്കണം. ഇല്ലാത്ത ഒരു തെർബിയത്തും വിജയിക്കുകയില്ല. ഈ തെർബിയത്തിൽ അല്ലെങ്കിൽ ശിക്ഷണ ശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുതുവത്ത് എന്ന് പറയുന്നത്, മാതൃക എന്ന് പറയുന്നത്. കുതുവത്തിനെ സംബന്ധിച്ചും പ്രവാചകന്മാരുടെ മാതൃകയെ സംബന്ധിച്ചും ഞാൻ ആമുഖമായി പറഞ്ഞത് ശിക്ഷണ ശാസ്ത്രത്തിൽ ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്കൊരാളെ നന്നാക്കിയെടുക്കാനും മാറ്റിയെടുക്കാനും കഴിയില്ല, നിങ്ങൾ അയാളുടെ മുമ്പിൽ ഒരു മാതൃകയാകാത്തിടത്തോളം കാലം. നിങ്ങൾ മാതൃകയായി കഴിഞ്ഞാലോ നിങ്ങൾക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങൾ വളരെ ഉയർന്ന സ്വഭാവമുള്ള ഒരു ഭർത്താവാണ് എങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ ഉപദേശിക്കേണ്ടി വരില്ല. നിങ്ങളുടെ സ്വഭാവത്തിൽ ആകൃഷ്ടയായി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഭാര്യ നല്ല ഒരു ഭാര്യയായിട്ട് മാറും. ഭർത്താവ് അല്പം മോശക്കാരനാണെങ്കിലും ഉയർന്ന സ്വഭാവം കൊണ്ട് എത്രയെത്ര ഭാര്യമാരാണ് അവരുടെ ഭർത്താക്കന്മാരെ കീഴടക്കിയിട്ടുള്ളത്. ആ സ്വഭാവങ്ങൾക്ക് മുമ്പിൽ ഭർത്താക്കന്മാർ എത്ര ശക്തരാണെങ്കിലും ദയനീയമായിട്ട് അവർ പരാജയപ്പെടുന്നത് കാണാം. ഇന്നും നാളെയും അവർ വലിയ തലക്കനത്തോട് നിന്നാലും മറ്റന്നാൾ അവർ പരാജയപ്പെടും എന്ന് നമുക്ക് കാണാൻ പറ്റും. പരാജയപ്പെടുന്നുണ്ട്. അത് ഭാര്യ ഒരു മോഡലാകുമ്പോഴാണ്, ഭർത്താവ് ഒരു മോഡലാകുമ്പോഴാണ്, മക്കൾക്ക് മുമ്പിൽ മാതാപിതാക്കൾ ഒരു മോഡലാകുമ്പോഴാണ്, മാതൃകയാകുമ്പോഴാണ്. ഇങ്ങനെ മാതൃകകൾ സൃഷ്ടിക്കാൻ ഒരു സമൂഹത്തിന് എത്രത്തോളം സാധിക്കും, അത്രയാണ് ഒരു സമൂഹത്തിന്റെ വിജയം. ഇന്ന് നമുക്ക് ഉദ്ധരിക്കാൻ ഒരു പ്രസംഗകന് ഇസ്ലാമിക ചരിത്രത്തിൽ ഉദ്ധരിച്ചാൽ കഴിയാത്ത എത്ര മാതൃകകളുണ്ട്. ആ മാതൃകകൾ മുഴുവനും ഒരു പ്രസംഗകനും ഒരു ചരിത്രത്തിനും ഇതുവരെയും ഉദ്ധരിക്കാൻ പറ്റിയിട്ടില്ല. അത്രയധികം മാതൃകകളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഏതാൾക്കും ഏത് കാര്യത്തെ പറ്റി പറയുമ്പോഴും, നിങ്ങൾ ത്യാഗത്തെ പറ്റിയാണോ പറയുന്നത്, നിങ്ങൾ നമസ്കാരത്തെ പറ്റിയാണോ പറയുന്നത്, സൽസ്വഭാവത്തെ പറ്റിയാണോ പറയുന്നത്, പണം ചെലവഴിക്കുന്നതിനെ പറ്റിയാണോ പറയുന്നത്, ഏതാവട്ടെ, നല്ല ഒരു ഭാര്യയെ പറ്റിയാണോ, ഭർത്താവിനെ പറ്റിയാണോ, മകനെ പറ്റിയാണോ, മാതാപിതാക്കളെ പറ്റിയാണോ, ഇസ്ലാമിക ചരിത്രത്തിൽ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10-23 വർഷം കൊണ്ട് ഒരു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയെത്ര മോഡലുകളെയാണ് സൃഷ്ടിച്ചു വിട്ടത്. ആ പ്രവാചകന് ശേഷവും മുസ്ലിം ഉമ്മത്ത് എത്രയെത്ര മോഡലുകളെയാണ് ലോകത്ത് ഉണ്ടാക്കി വിട്ടത്. ഇത്രയധികം മോഡലുകളുള്ള ഒരു സമൂഹം ഇസ്ലാമിക സമൂഹമല്ലാതെ ലോകത്തില്ല. നിങ്ങൾ ചരിത്രം ഏത് സമൂഹത്തിന്റെയും ഏത് മതവിഭാഗങ്ങളുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് ഇത്രയധികം മോഡലുകൾ ഒരു സമുദായത്തിലും ഒരു തത്വശാസ്ത്രത്തിലും കാണാൻ കഴിയില്ല. അത്രയധികം മാതൃകകളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ഈ സമൂഹം. മാതൃകകൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് ലിമ തഖൂലൂന മാലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാലാ തഫ്അലൂൻ, നിങ്ങൾ എന്തിനാണ് പറയാത്തത്, ചെയ്യാത്തത് പറയുന്നത് എന്ന് ഖുർആൻ ചോദിച്ചല്ലോ. ചെയ്യാത്തത് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? ഇതാണ് മോഡൽ. ഇത് മാറുമ്പോഴാണ് മോഡലുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത്. കബറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ എത്ര വെറുപ്പുള്ള കാര്യമാണ് അൻ തഖൂലു മാലാ തഫ്അലൂൻ,
നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളോട് പറയുക എന്നത് എന്നാണ് ഖുർആൻ ചോദിച്ചത്. ഇതാണ് കുതുവത്തുണ്ടാക്കാനുള്ള അള്ളാഹുവിന്റെ നടപടി. എങ്ങനെയാണ് അള്ളാഹു മാതൃകയുണ്ടാക്കുന്നത്? ഇതൊരിക്കലും അല്ല സമ്മതിച്ചില്ല. ഒരു കൂട്ടർ മറ്റുള്ളവരോട് പറയുകയും എന്നിട്ട് അതിനെതിരായിട്ട് സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വൈരുദ്ധ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അനുവദിച്ചില്ല. ഒമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാമാ അൻഹാക്കും അൻഹു. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് എന്തൊന്നാണോ നിരോധിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുവാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അതായിരുന്നു പ്രവാചകന്മാരുടെ പ്രത്യേകത. എപ്പോഴാണ് ഒരാൾ മാതൃകയാകുന്നത്? അയാളുടെ മിസ്താഖിയ, അയാളുടെ ക്രെഡിബിലിറ്റി, അയാളുടെ വിശ്വാസ്യത, അതാണ് ഒരാളെ മാതൃകാ പുരുഷനാക്കുന്നത്. അയാൾക്ക് എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ട്, അയാളുടെ മിസ്താഖിയ എത്രത്തോളമുണ്ട്, അയാളുടെ വിശ്വാസ്യത എത്രത്തോളമുണ്ട്. അതുകൊണ്ടാണ് ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഞാൻ എന്തൊന്നാണോ നിങ്ങളോട് നിരോധിക്കുന്നത് അതൊരിക്കലും നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. അതായിരുന്നു അവരുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അവർ മാതൃകയായത്. സൂറത്ത് യാസീനിൽ പറഞ്ഞല്ലോ, വജാഅ മിൻ നഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. എല്ലാവരും നിഷേധിക്കുമ്പോൾ ഒരാള് ഗ്രാമത്തിന്റെ പട്ടണത്തിന്റെ വിദൂര ദിക്കിൽ നിന്ന് ഓടി വന്നിട്ട് ഈ ജനങ്ങളോട് പറഞ്ഞു, ഇത്തബിഉൽ മുർസലീൻ, ഈ വന്ന പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റൂ. എന്തുകൊണ്ട് പിൻപറ്റണം? അതിന് അദ്ദേഹം പറയുന്നത്, ഇത്തബിഉമല്ല യസ്അലുക്കും അജ്റ. ഒന്നാമത്തെ കാര്യം, നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അവർ നിങ്ങളോട് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പ്രതിഫലമില്ലാതെ ഒരു കാര്യം നിങ്ങളോട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ബഹും മുസ്തദൂൻ. രണ്ടാമത്തെ കാര്യം, അവർ നിങ്ങളോട് പറയുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അവർ നിങ്ങളോടൊന്നും ഇതിന് പ്രതിഫലമായിട്ട് ചോദിച്ചിട്ടില്ല. രണ്ടാമത്തേത്, എന്താണോ അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അത് അവരുടെ ജീവിതം അതിന്റെ സാക്ഷ്യമാണ്, തെളിവാണ്. ആ ജീവിതത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റൂ എന്നാണ് ഈ ഓടി വന്ന മനുഷ്യൻ പറയുന്നത്. ഇതായിരുന്നു പ്രവാചകന്മാരുടെ പ്രത്യേകത. ഇതാണ് നാം കുതുവത്ത് കുതുവത്ത് എന്ന് പറയുന്നത്, മാതൃക എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇസ്ലാം വിജയിച്ചത്. ഇന്ന് ഇസ്ലാം വിജയിക്കാതിരിക്കുന്നതും ഇതില്ലാത്തതുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് ഇസ്ലാമിലെ കുടുംബജീവിതങ്ങൾ വിജയിച്ചത്. ഇന്ന് മുസ്ലിങ്ങളുടെ കുടുംബജീവിതങ്ങൾ പരാജയപ്പെടുന്നതും ഇതില്ലാത്തതുകൊണ്ടാണ്. കുടുംബകോടതികളിൽ തട്ടമിട്ട പെണ്ണുങ്ങളുടെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം അവരുടെ കുടുംബത്തിൽ ഈ വിധത്തിലുള്ള മോഡലുകൾ ഇല്ല എന്നുള്ളതാണ്. മാതൃകകളെ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. മാതൃകകളായി തീരുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. നമ്മുടെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, കൈക്കൂലി വാങ്ങാത്ത ഒരു മുസ്ലിം ഉദ്യോഗസ്ഥന് അയാളുടെ ഓഫീസിൽ എന്തുമാത്രം സ്വാധീനമുണ്ടാക്കാൻ പറ്റും? ഈ ഓഫീസിലുള്ള മുസ്ലിം ഉദ്യോഗസ്ഥന്മാർ മുഴുവനും കൈക്കൂലി വാങ്ങാത്തവരാണ്. കൈക്കൂലിയുമായിട്ട് പണച്ചാക്കുകളുമായി ചെല്ലുന്ന ഒരാൾ, അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്. എന്നാൽ ആ പണവുമായിട്ട് പോയിട്ട് കാര്യമില്ല, കാരണം മുസ്ലിമാണ് അയാൾ, കൈക്കൂലി വാങ്ങുകയില്ല. ഇങ്ങനെ ഒരു ചിത്രം കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസുകളിൽ ഉണ്ടായി എന്ന് നിങ്ങൾ നോക്കുക. ഇസ്ലാമിനെ പറ്റിയുള്ള ആളുകളുടെ മതിപ്പ് എത്രമാത്രം വർദ്ധിക്കും? ഇന്ന് അങ്ങനെ ഒരു മതിപ്പുണ്ടോ? അങ്ങനെ ഒരു മാതൃകയില്ല. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മോഡൽ, അധ്യാപകര്, നമ്മളൊക്കെ വിദ്യാഭ്യാസ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിച്ചിട്ടുള്ളവരാണ്. നമ്മൾ ഓർക്കുന്ന ചില അധ്യാപകരുണ്ടാകും. ആ അധ്യാപകർക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ അധ്യാപകർ നമ്മളെ സ്നേഹിച്ചത്, ആ അധ്യാപകർ നമ്മൾ ശ്രദ്ധിച്ചത്, ആ അധ്യാപകർ കൃത്യനിഷ്ഠ പാലിച്ചത്, ആ അധ്യാപകരുടെ ലാളിത്യം, ആ അധ്യാപകരുടെ മഹാത്മ്യം, ആ അധ്യാപകരുടെ ഉയർന്ന സ്വഭാവം, അതാണ് അവരെ ഒരു മോഡലായിട്ട് സ്വീകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത്. അങ്ങനെയുള്ള അധ്യാപകർ അവർ മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ല, അവർ പലപ്പോഴും അമുസ്ലിങ്ങളായിരിക്കും. ആ അധ്യാപകരെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? അത് നമ്മുടെ മുമ്പിലുള്ള ഒരു മാതൃകയായിരുന്നു. ഇങ്ങനെയുള്ള മാതൃകകൾ സഹോദരന്മാരെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ, നമ്മുടെ ഓഫീസുകളിൽ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ, നമ്മുടെ ലോകത്ത് ഉണ്ടാക്കാൻ എത്രമാത്രം കഴിയോ അത്രമാത്രം നമ്മൾ വ്യക്തിപരമായി വിജയിക്കും, നമ്മളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും, നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. നാം സ്വപ്നം കാണുന്ന ഒരു നീതിയുടെ രാഷ്ട്രം, ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും. പക്ഷെ മാതൃകകൾ ഉണ്ടാകണം, മാതൃകകൾ ഉണ്ടാകണം. ഇങ്ങനെ മാതൃകകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തിപരമായ ഒരു ആവശ്യമാണ്, നമ്മുടെ ദീനിന്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് ആരാ? ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് കച്ചവടക്കാരാണ്, മുഴുസമയ പ്രബോധകരല്ല. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്ക്, ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് കച്ചവടക്കാരാണ്.
എന്തുകൊണ്ടാണ് കച്ചവടക്കാർ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്? അവർ കച്ചവട ചരക്കുകളെ കൊണ്ടുപോയിട്ടുള്ളൂ, അവരുടെ കൂടെ ദൈവത്തിനുള്ള പുസ്തകങ്ങളും ലഘുലേഖകളും ഉണ്ടായിരുന്നില്ല. അവർ വലിയ പ്രസംഗകരും പ്രഭാഷകരുമായിരുന്നില്ല. അവർക്ക് ആയത്തുകളും ഹദീസുകളും മനപ്പാടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കച്ചവടക്കാർ നേരെ ചൊവ്വെ അവരുടെ കച്ചവടം ചെയ്തു. കച്ചവടക്കാർ അവരുടെ ഉപഭോക്താക്കളോട് വളരെ മാന്യമായിട്ട് പെരുമാറി. അവർ വളരെ സത്യസന്ധരായ കച്ചവടക്കാരായിരുന്നു. അങ്ങനെ കച്ചവടക്കാരായിട്ട് ലോകത്തെത്തിയ സഹാബികൾ, താബിഊകൾ, താബിഊ താബിഊകൾ, അവർ ചെന്നിടത്തൊക്കെ ഈ പരിശുദ്ധ ഖുർആനിന്റെ മോഡലുകളാണ് എന്ന് അവർക്ക് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റി. അങ്ങനെ വന്നപ്പോ ആളുകൾ ചോദിച്ചു, ഏതാണ്, എന്തുകൊണ്ട് ഇവർ ഇങ്ങനെയായി? ഇവർ മുസ്ലിങ്ങളാണ്, ഇവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്, ഇവർ ഏകദൈവ വിശ്വാസികളാണ്. അങ്ങനെയാണ് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ദീനിലേക്ക് വന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കും ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് ഈ തത്വശാസ്ത്രം മുഴുവനും പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഖുർആൻ ആദ്യം മുതൽ അവസാനം. അങ്ങനെയല്ല, വ്യക്തികളുടെ മാതൃകകളാണ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നത്. ഇത് പഠിച്ചു വരുന്ന ആളുകളുണ്ടാവും, വലിയ ബുദ്ധിജീവികള്. പക്ഷെ ഒരു വലിയ ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളത് പോലെ, അൽഹംദുലില്ലാ, മുസ്ലിങ്ങളെ കാണുന്നതിന് മുമ്പ് ഇസ്ലാമിനെ കണ്ടതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. കാരണം മുസ്ലിങ്ങളെ എങ്ങാനും ആയിരുന്നു ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് എങ്കിൽ ഞാൻ ഒരിക്കലും മുസ്ലിം ആകുമായിരുന്നില്ല. പക്ഷേ മുസ്ലിങ്ങളെ കാണുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ മുസ്ലിമായി. ഇതിനു ശേഷമാണ് ഞാൻ മുസ്ലിങ്ങളെ കണ്ടത്, പക്ഷേ ഈ ഖുർആൻ ഞാൻ മുസ്ലിങ്ങളിൽ കണ്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഈ ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ മുസ്ലിങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും മുസ്ലിം ആകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ടുള്ള ജനങ്ങൾ ഖുർആൻ കാണുന്നതിന് മുമ്പ് അവർ മുസ്ലിങ്ങളെ കണ്ടു, മുസ്ലിങ്ങളെ കണ്ട ശേഷം അവർ ഖുർആനെ കണ്ടു. ഇന്ന് നമ്മൾ ഖുർആനും ഗ്രന്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ഈ ഗ്രന്ഥത്തിന് കൂടെ നമ്മുടെ പുസ്തകങ്ങളുടെയും ലഘുലേഖകളുടെയും കൂടെ, എന്തിനേറെ നമ്മുടെ ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ കൂടെ ഒരു മോഡലിനെ കാണിച്ചു കൊടുക്കാൻ നമുക്കില്ല. നമ്മൾ നീതിയുടെ രാഷ്ട്രത്തെ പറ്റി പറയുന്നു. നമ്മുടെ 55 രാഷ്ട്രങ്ങളാണ് ലോകത്തിലെ ഏറ്റവും അക്രമികളായ ആളുകളുടെ രാഷ്ട്രം. അവരെക്കാൾ മാന്യമായിട്ട് നമ്മളല്ലാത്തവരുടെ രാഷ്ട്രങ്ങളാണ് ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനേക്കാൾ വലിയൊരു വൈരുദ്ധ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക സഹോദരന്മാരെ. നമ്മളൊരു രാഷ്ട്രത്തെ പറ്റി പറയുന്നു, നമ്മുടേത് ഒരു സമഗ്ര ജീവിത പദ്ധതിയാണ് എന്ന് പറയുന്നു, നമുക്കൊരു രാഷ്ട്ര സംവിധാനമുണ്ട് എന്ന് പറയുന്നു. ജനങ്ങൾ നമ്മളോട് ചോദിക്കുന്നു, ഏതാണ് നിങ്ങളുടെ രാഷ്ട്ര സംവിധാനം? ഇന്നാലിന്ന രാജ്യമാണോ നിങ്ങളുടെ രാഷ്ട്ര സംവിധാനം? ഇന്നാലിന്ന രാജ്യമല്ലേ നിങ്ങളുടെ രാഷ്ട്ര സംവിധാനം? ഈ 55 രാഷ്ട്രങ്ങൾ എടുത്തു നോക്കൂ, ഈ സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് ഒരു മാതൃകയാണ്. ഏറ്റവും സ്വേച്ഛാധിപതികളായ, ഏറ്റവും കൊലയാളികളായ, അക്രമികളായ ആളുകൾ അധികാര കസേരകളിൽ ഇരിക്കുന്ന രാഷ്ട്രങ്ങളുടെ പേരാണ് ഇന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് അവരും പറയുന്നത്. അദ്വലുൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാഷ്ട്രം എന്നാണ്, ഇസ്ലാമിക രാഷ്ട്രം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ലോകത്ത് മൊത്തം വളരെ ഒരു വിരൂപമായ ഒരു ചിത്രം ഇസ്ലാമിനെ സംബന്ധിച്ച് സമർപ്പിക്കുകയാണ് നമ്മുടെ ഉമ്മത്ത് ചെയ്തത്, നമ്മുടെ രാഷ്ട്രങ്ങൾ ചെയ്തത്, നമ്മുടെ മാതാപിതാക്കളും കുടുംബങ്ങളും ഭാര്യാഭർത്താക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ ശത്രുക്കൾ ഏറ്റവും അധികം അക്രമിക്കുന്നത് ഖുർആനെയല്ല, മോഡലുകളെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശത്രുക്കൾ എപ്പോഴും അക്രമിക്കുന്നത് ആരെയാണ്? പ്രതീകങ്ങളെയാണ്. കാരണം പ്രതീകങ്ങൾ, അവർ വിചാരിക്കുന്നു ഇത് ചില വിഗ്രഹങ്ങളാണ്, ഈ വിഗ്രഹങ്ങളെ തച്ചുടച്ചു കഴിഞ്ഞാൽ ഈ ദർശനത്തെ പരാജയപ്പെടുത്താം. അതുകൊണ്ട് മുഹമ്മദ് എന്ന വിഗ്രഹത്തെ തച്ചുടക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതുവത്താണ്, ഒരു മോഡലാണ്. ഈ മോഡലിന്റെ വ്യക്തിത്വത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തുക. കാരണം ഖുർആന് നേരെ ആക്രമണം നടത്തുന്നതിനേക്കാൾ പ്രധാനമാണ് ആ ഖുർആന്റെ മോഡലായ മുഹമ്മദിന് നേരെ ആക്രമണം നടത്തുക എന്നുള്ളത്. മുഹമ്മദ് എന്ന് പറയുന്ന ഈ വിഗ്രഹത്തെ തകർത്തു കഴിഞ്ഞാൽ ഈ ഖുർആനെ തകർക്കുക വളരെ എളുപ്പമാണ് എന്നവർക്കറിയാം. അതുകൊണ്ടാണ് എപ്പോഴും ഇസ്ലാമിക വ്യക്തിത്വങ്ങളെ നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്, അവരുടെ ശുദ്ധമായ വ്യക്തിത്വങ്ങളിൽ കഴിവാരി എറിയാൻ പലരും പരിശ്രമിക്കുന്നത്. കാരണം മോഡലുകളുടെ എണ്ണം ഏതൊരു സമൂഹത്തിൽ കുറയുന്നുവോ അവർക്ക് പെട്ടെന്ന് ആ സമൂഹങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് ഈ സമുദായത്തിൽ അങ്ങനെയുള്ള ഒരു റോൾ മോഡൽ ഉണ്ടാകരുത് എന്നത് ഈ സമുദായത്തിന്റെ ശത്രുക്കളുടെ വിചാരമാണ്. മദർ തെരേസ, അവർ ക്രിസ്തുമതത്തെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്?
അവർ ജനങ്ങൾക്ക് സാരോപദേശം നൽകിക്കൊണ്ടിരിക്കുകയല്ല, അതായിരുന്നില്ല അവർ ചെയ്തിരുന്നത്. അവർ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുകയായിരുന്നു. ആ മദർ തെരേസ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിത്വത്തിലൂടെ ക്രിസ്തുമതത്തിലേക്ക് ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. അതാണ് മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡൽ നമുക്കുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പഴയ ചരിത്രം നമ്മൾ മാറ്റിവെക്കുക. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ബഹുമാന്യനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുമൈത്ത്, കുവൈത്തിലെ ഒരു വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൈകൊണ്ട് 25 ലക്ഷത്തിലധികം ആളുകൾ കുറഞ്ഞ വർഷം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. അബ്ദുറഹ്മാൻ സുമൈത്ത് അദ്ദേഹം ചെയ്തിരുന്നത് കുവൈത്തിൽ നിന്ന് ധനാഢ്യരായ ആളുകളെയൊക്കെ കണ്ട് അവരുടെ അടുത്ത് നിന്നൊക്കെ അവരുടെ സദക്കയും സക്കാത്തും അവരുടെ വഖഫൊക്കെ അദ്ദേഹം വാങ്ങും. എന്നിട്ട് അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോകും. അദ്ദേഹം ഒറ്റയ്ക്ക് ആഫ്രിക്കയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ വസ്ത്രം അറബി വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ ആഫ്രിക്കൻ ജനവിഭാഗങ്ങൾക്കിടയിൽ, കറുത്ത വർഗക്കാർക്കിടയിൽ അദ്ദേഹം ജീവിക്കും. മാസങ്ങളോളം അവരുടെ കൂടെ അദ്ദേഹം കഴിയും. അവരുടെ കുട്ടികളുടെ മാലിന്യങ്ങൾ വൃത്തിയാക്കിയും അവരങ്ങ് വസ്ത്രങ്ങൾ അണിയിപ്പിച്ചും അവരെ ഒരുക്കിയും അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തും. അവരൊന്നും മുസ്ലിങ്ങളല്ല. അവരുടെ ഇടയിൽ അദ്ദേഹം ജീവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരിൽ അന്നമില്ലാത്തവർക്ക് അദ്ദേഹം അന്നം കൊടുക്കും. അന്നം പണം കൊടുക്കുകയല്ല, അദ്ദേഹം ചോരെടുത്ത് അത് ഉരുളയാക്കിയിട്ട് അവരുടെ വായിൽ വെച്ചു കൊടുക്കും. അങ്ങനെ അവർക്കിടയിൽ അദ്ദേഹം ജീവിച്ചു. അവരൊരിക്കലും ഒരുപക്ഷെ ഈ പരിശുദ്ധ ഖുർആൻ കണ്ടിട്ടുണ്ടാകണമെന്നില്ല, അവരൊരിക്കലും പ്രവാചകന്റെ വചനങ്ങൾ കേട്ടിട്ടുണ്ടാകണമെന്നില്ല. പക്ഷെ അവർ അബ്ദുറഹ്മാൻ സുമൈത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടു. അവരെ സഹായിക്കുന്ന, അവരോട് സഹതാപം കാണിക്കുന്ന, സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനെ അവർ കണ്ടു. അങ്ങനെ 25 ലക്ഷം, നിങ്ങൾ ആലോചിച്ചു നോക്കുക, 60 പരം 70 താഴെ വയസ്സായപ്പോഴാണ് അദ്ദേഹം, ഏതാണ്ട് 2 വർഷം മുമ്പാണ് എന്ന് തോന്നുന്നു അദ്ദേഹം മരണപ്പെട്ടത്. അള്ളാഹുവിലേക്ക് യാത്രയായത്. അത്ര വലിയ വാർദ്ധക്യം പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ഈ 10-30 വർഷത്തിനുള്ളിൽ 25 ലക്ഷം ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം ഒരു വലിയ പ്രഭാഷകനല്ല, ഒരു വലിയ പണ്ഡിതനല്ല, പക്ഷെ അദ്ദേഹത്തിന് ഇത് സാധിച്ചു. കാരണം ആ ജനങ്ങൾ അവരുടെ മുമ്പിൽ ഒരു മാതൃക കണ്ടു എന്നുള്ളതാണ്, ഒരു മോഡൽ കണ്ടു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള മോഡലുകൾ ഉണ്ടാക്കാൻ സഹോദരന്മാരെ നമ്മുടെ ഉമ്മത്തിന് കഴിയുമോ? എല്ലാവരെ സംബന്ധിച്ചിടത്തോളം മോഡൽ പ്രധാനമാണ്. ചൈനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചൈന ഒന്നുമായിരുന്നില്ല. മുരട്ടുതത്വവാദവുമായിട്ട് ഒരു രാഷ്ട്രം മരവിച്ച് കിടക്കുമ്പോഴാണ് ചൈനയുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ ഒരു സന്ദർശനം നടത്തിയത്. അവിടെ ചെന്ന് അമേരിക്കയുടെ വാഷിംഗ്ടന്റെ, ന്യൂയോർക്കിന്റെ വിശാലമായ റോഡുകളും ആധുനികമായ സൗകര്യങ്ങളും കണ്ട അദ്ദേഹം പറഞ്ഞത്രേ, നമ്മുടെ ചൈനക്കും ഏതെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെ ആകാൻ പറ്റുമോ? നമ്മുടെ ചൈനയും ഇതേപോലെ ഒരു വികസിതമായ രാഷ്ട്രമാകാൻ പറ്റുമോ? അങ്ങനെ മൊരട്ട് തത്വവാദങ്ങളും അതേപോലെ തന്നെ വികസനത്തെ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അമേരിക്കയെ ഒരു മോഡലായിട്ട്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈന മുതലാളിത്ത രാജ്യത്തെ ഒരു മോഡലായിട്ട് സ്വീകരിച്ചു. അത് സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന തത്വശാസ്ത്രമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചൈനയുടെ പുരോഗതിയിൽ അമേരിക്കയെ വികസനത്തിന്റെ ഒരു മോഡലായിട്ട് സ്വീകരിച്ചത് ചൈനയുടെ പുരോഗതിയിൽ വലിയ പങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, വഹിച്ചിട്ടുണ്ട്. അതേസരം അവരുടെ ദർശനത്തെ അവർ മുറുകെ പിടിച്ചു, ആ ദർശനത്തിൽ വെള്ളം ചേർത്തു എന്ന് നമുക്ക് പറയാം. പക്ഷേ ലോകത്ത് മൊത്തത്തിൽ എന്തായി? കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വികസിതമായ ഒരു രാഷ്ട്രം, മുതലാളിത്തത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു രാഷ്ട്രത്തോട് കിടപിടിക്കുന്ന ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കുവാൻ കമ്മ്യൂണിസത്തിന് സാധിച്ചു എന്ന് ലോകത്തുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം, അത് സത്യമല്ലെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അതിന് വലിയ ഇമ്പാക്ട് ഉണ്ട്, വലിയ സ്വാധീനം സമൂഹത്തിലുണ്ട്. അവരുടെ ദർശനത്തിന് ലോകത്ത് സ്വാധീനം ചെലുത്താൻ അതിന് വലിയ പങ്കുണ്ട്. ഇത് നമ്മുടെ ഇസ്ലാമിക രാഷ്ട്രത്തിനും ഉണ്ടാകുമായിരുന്നു. അതുണ്ടാക്കാൻ നമുക്കൊരു രാഷ്ട്രം എവിടെ? നമ്മൾ തുർക്കിയെ ഒരു മോഡലായിട്ട് മുസ്ലിം ഉമ്മത്ത് മുഴുവനും കൊണ്ടാടുന്നത് ഇങ്ങനെ ഒരു മോഡലിന് വേണ്ടിയിട്ടുള്ള ദാഹം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മത്ത് ഒരു മോഡലിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നു, ഒരു മാതൃകയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. എവിടെയെങ്കിലും അങ്ങനെ ഒരു മാതൃക പ്രത്യക്ഷപ്പെട്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ദാഹിച്ചു കിടക്കുന്ന ഒരു സമുദായമാണ് നമ്മുടെ സമുദായം. അതുകൊണ്ടാണ് തുർക്കിയിൽ ഒരു ഇലയിണക്കം ഉണ്ടാകുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ലോകത്ത് മുഴുവനും അസ്വസ്ഥരാകുന്നത് അല്ലെങ്കിൽ സന്തോഷിക്കുന്നത്. കാരണം അവർക്കൊരു മോഡൽ വേണം, ഇതാ ഞങ്ങളുടെ മോഡൽ എന്ന് പറഞ്ഞവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം.
ഇത് രാഷ്ട്രത്തിൽ മാത്രമല്ല സഹോദരന്മാരെ, എല്ലായിടത്തും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. പെരിന്തൽമണ്ണയിലെ കച്ചവടക്കാർ ഇതാ ഞങ്ങളുടെ മോഡൽ, അവരത് പറയേണ്ട. അവർ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു അക്ഷരം സംസാരിക്കരുത്. അവർ മുസ്ലിം സമുദായത്തിന്റെ ആളുകളാവരുത്. അവർ ജീവിച്ചാൽ മാത്രം മതി. ഈ ഇസ്ലാം പറഞ്ഞത് എന്താണോ അതനുസരിച്ച് അവർ ജീവിച്ചാൽ മതി. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കൂടുതൽ നാവ് കൊണ്ട് സംസാരിക്കരുത്. നിങ്ങളുടെ മക്കളോട് കൂടുതൽ ചാരോപദേശങ്ങൾ നാവ് കൊണ്ട് നിങ്ങൾ നടത്തരുത്. അതേവസരം നിങ്ങൾ സ്നേഹനിധിയായ ഒരു പിതാവാണ്, സത്യസന്ധനായ ഒരു പിതാവാണ്, മാന്യയായ ഒരു മാതാവാണ് എന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെപ്പറ്റി മതിപ്പുണ്ടായി കഴിഞ്ഞാൽ അവർ താനേ നല്ല മക്കളായി മാറും. അതില്ലാത്തടത്തോളം കാലം നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് മുഴുവനും വിപരീതമായ ഫലങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് പല കുട്ടികളെയും കേടുവരുത്തുന്നത് എന്ന് നമുക്കറിയാം. ഇതേപോലെ എല്ലായിടത്തും നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ, ഈ ഇസ്ലാം പറഞ്ഞ കച്ചവടക്കാരനാണ് എങ്കിൽ നിങ്ങളുടെ കച്ചവടവും വിജയിക്കും, നിങ്ങളുടെ ദീനും വിജയിക്കും, ജനങ്ങൾക്കിടയിൽ നിങ്ങളെപ്പറ്റി മതിപ്പുണ്ടാകും, നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റും. ഇതില്ലെങ്കിലോ ഇതൊന്നും ആവാൻ പറ്റില്ല. മൗലാന അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹത്തിന്റെ ഒരു കൃതിയെ പറഞ്ഞില്ലേ, പഴയ മദീനയിലെ കച്ചവടക്കാരെ പറ്റി. എന്തുകൊണ്ടാണ് കച്ചവടക്കാർ ദീനിൽ ആകൃഷ്ടരായത്? മുസ്ലിം കച്ചവടക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. രാത്രി വൈകിയാൽ ഒരു കച്ചവടക്കാരൻ്റെ അടുത്തൊരു ഉപഭോക്താവ് ചെന്നാൽ ചില കച്ചവടക്കാർ പറയും, എന്റെ അടുത്തൊരു കച്ചവടക്കാരനുണ്ട്, നിങ്ങൾ സാധനം അവിടെ നിന്ന് വാങ്ങിക്കോളൂ, കാരണം എനിക്ക് ഇന്ന് അത്യാവശ്യത്തിന് കച്ചവടം നടന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കച്ചവടം കുറവാണ് എന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചുവിടുന്ന കച്ചവടക്കാരുണ്ടായിരുന്നു മദീനയിൽ. നമ്മൾ മനസ്സിലാക്കണം, ഓരോ മനുഷ്യ ഇസ്ലാം ഉണ്ടാക്കിയ സ്വഭാവങ്ങളാണിത്. എനിക്കിന്ന് കച്ചവടം മതി, മറ്റുള്ള കച്ചവടക്കാരന്റെ ഉപഭോക്താവിനെ എങ്ങനെ പിടിച്ചെടുക്കാം എന്ന് ആലോചിക്കുന്നതിന് പകരം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന് വേണ്ടുവോളം റിസ്ക് നൽകിയിട്ടുണ്ട്, മറ്റേ കച്ചവടക്കാരന് ഒരു സഹായകമാവട്ടെ എന്ന് വിചാരിക്കുന്ന കച്ചവടക്കാരായിരുന്നു മദീനയിലെ കച്ചവടക്കാർ. ഇങ്ങനെയുള്ള മനുഷ്യന്മാരുള്ള ലോകത്ത് ഒരു സമുദായം, ഒരു ദീൻ, ആ ദീൻ സഹോദരന്മാരെ പ്രചരിക്കാതിരിക്കുമോ? ആ ദീൻ വിജയിക്കാതിരിക്കുമോ? ആ ദീൻ ലോകത്ത് ആധിപത്യം ചെലുത്താതിരിക്കുമോ? ചെലുത്തും. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത്, ഇസ്ലാം വിജയിച്ചത്. നമ്മുടെ ശത്രുക്കൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതിനെയൊക്കെ വേർതിരിച്ചു. അങ്ങനെ നമ്മുടെ സമുദായത്തിലെ മോഡലുകൾ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കുക. നമ്മൾ മാതൃകകളാണോ? ആർക്കാണോ നമ്മൾ മാതൃകകളാവേണ്ടതാണോ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഞാൻ, ഉദ്യോഗസ്ഥർക്ക് ഞാനൊരു മാതൃകയാണോ? ഉപ്പയാണ് ഞാൻ, ഉപ്പമാർക്ക് ഞാനൊരു മാതൃകയാണോ? ഉമ്മയാണ് ഞാൻ, ഉമ്മമാർക്ക് ഞാനൊരു മാതൃകയാണോ? ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളൊരു മാതൃകയാണോ? രാഷ്ട്രീയക്കാരനാണ് ഞാൻ, രാഷ്ട്രീയക്കാർക്ക് ഞാനൊരു മോഡലാണോ? ഇങ്ങനെ എല്ലാവരും അവരവരുടെ തലങ്ങളിൽ എത്രത്തോളം തനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മോഡലാകാൻ കഴിയുന്നു, മാതൃകയാകാൻ കഴിയുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള മോഡലുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരേണ്ടതുണ്ട്. അതാണ് തർബിയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. اتقوا الله عباد الله ان يريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. الله سبحانه وتعالى സൂക്ഷിച്ചും പേടിച്ചും ജീവിക്കുവാൻ വീണ്ടും ഞാൻ ഉണർത്തുകയാണ്. പടച്ച റബ്ബ് നമ്മുടെ എല്ലാവരുടെയും പോരായ്മകൾ നികത്തി തരുമാറാവട്ടെ, നമ്മുടെ തെറ്റുകൾ പുറത്തു തരുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകൾ മാറ്റി തരുമാറാവട്ടെ, നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ചു നൽകുമാറാവട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫുർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജന്ന മിനന്നാർ, അല്ലാഹുമ്മ അജന്ന മിനന്നാർ, അല്ലാഹുമ്മ അജന്ന മിനന്നാർ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വ അദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين.